നമ്മളിനി നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട്ടിനെ സംബന്ധിച്ച് എന്നും ആശങ്കയുടെ നാളുകളാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി പുലി കടുവയൊക്കെ ആ നാട്ടിലെ ജനങ്ങളെ വല്ലാതെ പേടിപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു കരടിയാണുള്ളത്. നമുക്ക് ആ വാർത്തയുടെ വിവരങ്ങൾ നോക്കണം. വയനാട് തരുവണ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കരടിക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇരുട്ട് വീണതോടെ വനപാലകർ ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ജനവാസ കേന്ദ്രത്തിൽ കരടി ഇറങ്ങി 3 ദിവസം പിന്നിട്ടിട്ടും മയക്കുവെടി വയ്ക്കാനോ പിടികൂടാനോ കഴിയാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. ജിൻസ് തോട്ടുംകര വിവരങ്ങളുമായി ചേരും. ജിൻസ്, വെരി ഗുഡ് മോർണിംഗ്. വയനാട്ടുകാരെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അധിക ദിവസങ്ങളും അവർക്ക് ആശങ്കയുടെ ദിവസങ്ങളാണ്. ഇന്നലെ വരെ ഒരു പുലിയും കടുവയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കരടിയാണ് എന്നുള്ള വ്യത്യാസം മാത്രമല്ലേ? തീർച്ചയായും ഭവ്യ, വന്യമൃഗ ശല്യത്താൽ ഇപ്പോൾ പൊറുതി മുട്ടിരിക്കുകയാണ് ഈ വയനാട്ടിലെ ജനങ്ങൾ. ഇപ്പോൾ ഈ ജനവാസ മേഖലയെ ആകെ തന്നെ മുൾമുനയിൽ നിർത്തിയ കരടിക്കാനുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ 8 മണിയോടെ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഇരുട്ട് വീണതോടെയാണ് ഈ വനപാലകർ ഈ പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ അവസാനിപ്പിച്ചത്. തരുവണ കക്കാട് കള്ളുഷാപ്പിന് സമീപത്താണ് ഈ കരടിയെ അവസാനമായി കണ്ടിട്ടുള്ളത്. ഇവിടെയുള്ള തോട്ടത്തിലായിരിക്കാം ഈ കരടി ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് നിരീക്ഷിച്ചു വരുന്നത്. എന്തായാലും ഈ പ്രദേശത്തായിരിക്കും ആദ്യം തിരച്ചിൽ നടത്തുക. കഴിഞ്ഞ 2-3 ദിവസമായി ഈ രാത്രി സമയങ്ങളിലായിരുന്നു ഈ കരടിയെ ജനങ്ങൾ കണ്ടത്. അതിനുശേഷം ഇന്നലെ ആദ്യമായിട്ടാണ് ഈ പകൽ വെളിച്ചത്തിൽ നാട്ടുകാർ ഈ കരടിയെ കാണുന്നത്. എന്തായാലും ഈ കരടിയെ ഉടൻ തന്നെ ഈ പ്രദേശത്ത് നിന്നും പിടികൂട്ടണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ജനവാസ മേഖലയാണ്, ഇവിടെ തൊട്ടടുത്തൊന്നും തന്നെ വനമില്ലാത്തതിനാൽ ആളുകളെല്ലാം തന്നെ കടുത്ത ഭീതിയിലാണ്. ഇവയെ എത്രയും പെട്ടെന്ന് മയക്കുപിടി വെക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ തുടരെ 3 ദിവസമായിട്ടും ഈ കരടിയെ പിടികൂടാത്തതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഭവ്യ. എന്താണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്? പ്രത്യേകിച്ചും ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയത്, അവരുടെ ഒരു ആശങ്ക എങ്ങനെയാണ്? ആളുകളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. ഈ ജനവാസ കേന്ദ്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കരടി ഇറങ്ങുന്നത്. അതിനുശേഷം 3 ദിവസം പിന്നിട്ടിട്ടും ഈ ഇതിനെ പിടികൂടാനോ മയക്കൂടി വെക്കാനോ കഴിയാത്തതിൽ കടുത്ത ആശങ്കയിൽ തന്നെയാണ് ഈ പ്രദേശവാസികളുള്ളത്. ഏറ്റവും ആദ്യം ഈ കുറുവാദ്വീപിനോടടുത്തുള്ള പയ്യമ്പള്ളിയിലായിരുന്നു ഈ ഈ കരടിയെ കാണുന്നത്. അതിനുശേഷം ഈ വള്ളിയൂർ കാവിലും തോണിച്ചാലിലും പിന്നീട് തരുവണയിലുമാണ് ഈ നാട്ടുകാർ ഈ കരടിയെ കാണുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ കരടിയെ പിടികൂടാനുള്ള ഒരു നീക്കമാണ് വനപാലകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മയക്കുവെടി വിദഗ്ധരും അതുപോലെ തന്നെ RRT സംഘം ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് നിലവിൽ ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഇന്ന് തന്നെ പിടികൂടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. എന്തായാലും ഇതിനുള്ള ഊർജിത നീക്കം തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ കരടി ഈ ആളുകൾക്ക് മുൻപിലൂടെ പോകുന്നതും ആ കരടിയെ ഓടിക്കാൻ ആളുകൾ ശ്രമിക്കുന്നതും വനപാലകൾ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടായിരുന്നു ഇത്രമാത്രം ജനങ്ങൾക്ക് അടുത്ത് കരടിയെ കണ്ടിട്ട് വനപാലകർ കണ്ടിട്ട് അതിനെ പിടികൂടാൻ സാധിച്ചില്ല എന്ന് പറയുന്നത്? നിലവിൽ ഈ കരടി ഉള്ളത് ചെറിയ ഇന്നലെ നിലവിൽ കണ്ടത് ഒരു നെൽവയലിലായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് ഇത് ഓടിമറിയുകയായിരുന്നു. ഈ വനപാലകരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ മയക്കുപിടി വെക്കണമെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു അവസരം കിട്ടണം, എന്നാൽ മാത്രമേ ഇതിനെ മയക്കുപിടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള ഒരു സന്ദർഭം ഈ വനംവകുപ്പിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഈ തുടരെയായി ഈ കരടി സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ തരുവണ മുതൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിവേഗത്തിൽ ഇത് ഒരു സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇതിനെ പിടികൂടാനുള്ള ഒരു നീക്കം വൈകുന്നത്. എന്തായാലും ഉടനെ തന്നെ ഈ കരടിയെ പിടികൂടാനുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് കടക്കുകയാണ്. ശരി, എന്തായാലും കരടിയെ ഉടൻ പിടികൂടി ആളുകളുടെ ആശങ്ക അകറ്റാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ജിൻസ്, ദയവായി തുടരുക, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. വയനാട്